ഇന്ത്യൻ ചരിത്രത്തെ അടയാളപ്പെടുത്തിയ നാൾവഴികളും കണ്ണീരും ചിരിയുമെല്ലാം സ്വാമിനേവിക്കുന്നതാണ് കണ്ണൂരിൽ സീനിയർ ജേർണലിസ്റ്റ് ഫോറം ഒരുക്കിയ ചിത്ര പ്രദർശനം. ഇന്ദിരാഗാന്ധിയുടെയും EMS-ന്റെയും അടക്കം വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. വിവിധ ഫോട്ടോ ജേർണലിസ്റ്റുകൾ പല ഘട്ടങ്ങളിലായി എടുത്ത ചിത്രങ്ങൾ ചരിത്രത്തിന്റെ നേർസാക്ഷ്യമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ലോകത്തിനു മുന്നിൽ കേരളം അത്ഭുതം കാട്ടിയ 1957 തെരഞ്ഞെടുപ്പ്. ആദ്യ മുഖ്യമന്ത്രിയായി കുടുംബസമേതം സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്ന സഖാവ് EMS നമ്പൂതിരിപ്പാട്. ചരിത്രത്തിന്റെ ആ നേർസാക്ഷ്യത്തിന് ക്യാമറയാൽ സാക്ഷിയായത് M. Kuriakose ഉൾപ്പെടെയുള്ള പത്രഫോട്ടോഗ്രാഫർമാർ. ഇന്ത്യയുടെ ഉരുക്കുവനിത ഇന്ദിരാഗാന്ധി കൊച്ചിക്കായലിൽ സ്പീഡ് ബോട്ട് ഓടിക്കുന്നതിന്റെ ചിത്രം. നക്സൽ പ്രവർത്തനത്തിന് അറസ്റ്റിലായ K. Ajitha എന്ന 19-കാരിയെ പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന പോലീസ്. ഇങ്ങനെ കാലവും ചരിത്രവും അടയാളപ്പെടുത്തിയ അപൂർവങ്ങളായ ചിത്രങ്ങളുടെ പ്രദർശനമാണ് സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയത്. വിവിധ മാധ്യമങ്ങളിലെ ഫോട്ടോഗ്രാഫർമാർ പകർത്തുകയും അന്നത്തെ പത്രങ്ങളിൽ അച്ചടിച്ചു വരികയും ചെയ്ത ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ഏറ്റവും ദുർഘടമായ അവസ്ഥയിൽ, ഇന്നത്തേതുപോലുള്ള സാങ്കേതികമായ സഹായം ഒന്നുമില്ലാത്ത അവസരത്തിൽ പകർത്തിയ ഈ ചിത്രങ്ങൾക്ക് ചരിത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ബാലകൃഷ്ണൻ കൊയ്യാൽ. ബാബ്രി മസ്ജിദ് തകർക്കുന്ന ആ മുഹൂർത്തത്തെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു ചിത്രമാണ്. നമ്മൾ ആ ചിത്രം കാണുമ്പോഴേ അതിൻ്റെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി കുറച്ച് കുറവാന്ന് പറയും. പക്ഷേ നമ്മൾ ആ ഒരു സന്ദർഭം കൂടെ നോക്കണം. അവിടെ വളരെ കലാപഭരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് കഴിയുന്നത്ര അകലം പാലിച്ചുകൊണ്ടെടുത്തിട്ടുള്ള വളരെ ചരിത്ര മുഹൂർത്തത്തെയാണ് അത് അടയാളപ്പെടുന്നത്. ബാബറി മസ്ജിദ് തകർക്കുന്നതിൻ്റെ ചിത്രവും ഈ പ്രദർശനത്തിൽ ഉണ്ട്. P. Mustafi ആയിരുന്നു ഫോട്ടോഗ്രാഫർ. അതിസാഹസികമായാണ് സംഘർഷഭൂമിയിൽ നിന്നും ആ ചിത്രം P. Mustafa പകർത്തിയത്. 60 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.